നമസ്കാരം സുഹൃത്തുക്കളെ, ഫാഷൻ വ്ളോഗറിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട്, ഇടയ്ക്ക് കുറച്ച് ബിസി ആയതുകൊണ്ടാണ് അല്ലാതെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. അത് ഇന്നത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു 1976 മോഡൽ ഒറിജിനൽ കേരള രജിസ്റ്റേർഡ്, ഒറിജിനൽ മലപ്പുറം രജിസ്റ്റേർഡ് ബുള്ളറ്റ് ആണ്. ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ വരുന്നത് KLM സീരീസിലാണ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, KLM എന്ന് പറഞ്ഞാൽ നമ്മുടെ മലപ്പുറത്തെ ഫസ്റ്റ്, ഏറ്റവും സ്റ്റാർട്ടിംഗിൽ മലപ്പുറത്തിന് കിട്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പറാണ്, വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പറാണ് KLM. അപ്പൊ ആ KLM സീരീസിൽ വരുന്ന ബുള്ളറ്റ് ആണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. ഇത് KLM സീരീസിലെ ബുള്ളറ്റ് എനിക്ക് തോന്നുന്നത് വളരെ വിറവ് ഉണ്ടാവുന്ന വണ്ടികൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള പഴയ സീരീസിലെ വണ്ടികൾ ടോട്ടൽ കുറവാണ്. ബട്ട് ഈ KLM ഒറിജിനൽ മലപ്പുറത്തിന്റെ ഫസ്റ്റ് രജിസ്ട്രേഷനുള്ള ബുള്ളറ്റുകൾ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു 1976 മോഡൽ ബുള്ളറ്റ് ആണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി സെയിൽസിനുള്ള ബുള്ളറ്റ് ആണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് പറഞ്ഞാൽ, ഫസ്റ്റ് ഇതിന്റെ എഞ്ചിൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പിന്നെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ B1 സീരീസിൽ വരുന്ന എഞ്ചിനാണ്. അതായത് G2 സീരീസിൽ വന്നിരുന്ന എഞ്ചിൻ 1969 വരെയാണ് വന്നിരുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഇംഗ്ലണ്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ്. ഈ B1 സീരീസ് എന്താ വെച്ചാൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്, പാർട്സ് ഇവിടുന്ന് അസംബിൾ ചെയ്തു, അതിനാണ് B1 സീരീസ് വരുന്നത്. ഈ ഒരു എഞ്ചിൻ നമുക്ക് തിരിച്ചറിയാനുള്ളൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരെ അതിന്റെ ക്ലച്ച് കേസിന്റെ ഭാഗത്തേക്ക് വരിക. ക്ലച്ച് കേസ് ഹെഡ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഹെഡിൽ നിന്ന് ഒരു ബ്രീത്തർ പൈപ്പ് പോകുന്നത് കാണാം. ആ ബ്രീത്തർ പൈപ്പ് ഒരു 3-പിൻ സ്റ്റൈലിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മളതിന്റെ മെയിൻ ആയിട്ടുള്ള നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു മാർഗം. ഈ ഒരു 3-പിൻ സ്റ്റൈലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്രീത്തർ പൈപ്പിൽ നിന്ന് പോകുന്ന ബ്രീത്തർ പൈപ്പ്, അതായത് ഹെഡിൽ നിന്ന് പോകുന്നത്. അതുപോലെ അതിന്റെ താഴെ ഒരു എഞ്ചിന്റെ താഴെ ഒരു വി കട്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് G2 B1 വണ്ടികൾ മറ്റുള്ള ബുള്ളറ്റിനെ വ്യത്യസ്തമാക്കുന്നത്. ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട്. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ടാങ്ക്, ആക്ച്വലി പഴയ മോഡൽ ടാങ്ക് ആണ് വരുന്നത്. അതായത് നമ്മുടെ നീപ്പാഡ്, നമ്മുടെ കാൽമുട്ട് ടാങ്കിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നീപ്പാഡ് വരുന്ന ടൈപ്പ് ടാങ്കാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള പാർട്സ് ഒക്കെ ഓൾമോസ്റ്റ് ഓരോ കാലഘട്ടത്തിൽ മാറി വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒറിജിനൽ ആയിട്ടുള്ളത് ഇതിന്റെ സൈക്കിൾ ഹബ്സ് ആണ്. സൈക്കിൾ ഹബ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളെ സാധാരണ ബുള്ളറ്റിനൊക്കെ, ഇപ്പോഴത്തെ ബുള്ളറ്റിനൊക്കെ വലിയ ഹബാണ് വരിക. ഇത് തന്നെ എക്സാക്ട്ലി നമ്മുടെ ആ സൈക്കിളിന്റെ അതേ മോഡലുള്ള ഹബാണ് വരുന്നത്. ഇത് വളരെ റെയറാണ്. നമുക്കിപ്പോ ഇപ്പൊ ഇതിന്റെ റെപ്ലിക്ക കിട്ടുന്നുണ്ട്, പക്ഷെ അത് ഇതുപോലെ സാധാ ഹബ് പോലെ തന്നെയാണ്. ഇതിനെ പറ്റി ഈ പഴയ വണ്ടിയെ പറ്റി അറിയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്കിലും ഇതിന്റെ സൈക്കിൾ ഹബ് തന്നെയാണ് വരുന്നത്. ഈ സൈക്കിൾ ഹബ് ആകുമ്പോൾ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഒരു ചെറിയൊരു സ്പ്രിങ് ആക്ഷൻ വണ്ടിക്ക് എന്താണെങ്കിലും ഉണ്ടാവും. അപ്പൊ ആ ഒരു യാത്രയിൽ ആ ഒരു സുഖം നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇപ്പൊ ഇതിനകത്തൊരു സ്പെഷ്യൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ 1976 മോഡൽ വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പൊ ഈ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. എന്താണെങ്കിലും KLM രജിസ്റ്റേർഡ്, അതായത് ഈ പഴയ മോഡൽ വണ്ടികൾ ഇപ്പോൾ നമ്മൾ ഓടി ചെന്ന് പോയാൽ എടുക്കാൻ പറ്റില്ല, കാരണം വണ്ടികൾ അവൈലബിൾ അല്ല. അപ്പൊ എന്താണെങ്കിലും എന്റെ വീഡിയോ ഇവരെ കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും ശ്രമിക്കുക. ഓക്കെ, ബൈ.